ും വാഹമത്തല്ലാഹി വാബർക്കു ബിസ്മി അലഹമദല്ലില്ല സലാത്തു വസ്സലാം അലഷഷഫ് റുസൂലില്ല അലലാ അലിഹി വസ്ഹബി ഹി അജ്മ ഇൻ അമ്മാബാദ് പ്രിയപ്പെട്ട എല്ലാവർക്കും ഇസ്ലാമിക് മീഡിയയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അള്ളാഹു സുബഹാനുവത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തെരുമാറാകട്ടെ നമുക്കുള്ള വിഷമങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ എല്ലാം അള്ളാഹു അവൻ്റെ മഹത്തായ ഇസ്മിൻ്റെ പറക്കത്തുകൊണ്ട് ഇസ്മിലായ് റഹ്മാൻ ഇറാഹീം എന്നതിൻ്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ വിനീതനായ ഞാൻ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മുകളെക്കുറിച്ച് അവൻ്റെ പരിശുദ്ധമായ നാമങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മുകൾക്കും വളരെയധികം പ്രത്യേകതകളുണ്ട് എന്ന് നാം പല വീഡിയോകളിൽ മനസ്സിലാക്കിയവരും അറിഞ്ഞവരുമാണ് എന്നാൽ വിശുദ്ധ ഖുർആാനിൽ ആദ്യ ആയത്തായ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഫാത്തിഹയിലെ ആദ്യ ആയത്ത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എല്ലാ നിസ്കാരങ്ങളിലും നിർബന്ധമായി ഓതേണ്ട ഒരായത്ത് വളരെ മഹത്വമേറിയ അവൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരോയ ആയത്താണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഒരുപാട് മഹത്വം നാം കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും കഴിയാത്തതുമായ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ആയത്താണ് നാം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നാം വസ്ത്രം ധരിക്കാൻ തുടങ്ങുമ്പോൾ നാം വാഹനത്തിൽ കയറുമ്പോൾ എന്നുവിധ മനുഷ്യൻ അവൻ്റെ മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ സകല സമയത്തും അവൻ്റെ കൂടെ കൂടെയുള്ള ഒരായത്താണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ അള്ളാഹു എന്ന നാമവും റഹ്മാൻ എന്ന നാമവും റഹീം എന്ന നാമവും മേളിച്ച ഒരായത്താണ് പരിശുദ്ധമായ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഈ ആയത്ത് പടിയിൽ എഴുതി എഴുതിവെച്ചാൽ അല്ലെങ്കിൽ ഉമ്മുറപ്പടിയിൽ വെച്ചാൽ എന്താണ് എന്താണതിൻ്റെ പ്രത്യേകത എന്ന് ചർച്ച ചെയ്യുന്നൊരു വീടയാണിത് ഈ നാമമാണ് ഒരുപാട് അമ്പിയാക്കൾ ഉപയോഗിച്ചത് വിശുദ്ധ ഖുർആാനിൽ കാണാം മഹാനരായ സുലൈമാൻ നബി അലൈഹി സലാത്തു വസ്ലാം ബിൽഖീസ് രാജ്ഞിക്ക് കത്തെഴുതിയപ്പോൾ ആ കത്ത് തുടങ്ങുന്നത് തന്നെ ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം എന്ന പരിശുദ്ധമായ നാമം കൊണ്ടാണെന്ന് വിശുദ്ധ ഖുർആാനിൽ കാണാവുന്നതാണ് മഹാന്മാരായ ഔലിയാക്കൾ ഇസ്മുൽ അദം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അളമായ ഇസ്മറിഞ്ഞവരാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് ഇസ്മുൽ അഹലം അത് അള്ളാഹു എന്ന നാമമാണ് ആ നാമത്തിന് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു നാമം കൂടെയാണ് ഹബീബായ നബിസല്ലാഹു അലൈവസ്സലമ തങ്ങൾ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോൾ മുത്തനബിയുടെ വാളെടുത്ത് ഒരു ശത്രു ചോദിച്ചു നിന്നെ രക്ഷിക്കാൻ ഇനി ആരാണ് ഉറക്കിൽ നിന്ന് എണീറ്റ നബി തങ്ങളെ മുന്നിൽ ഉരുപ്പിടിച്ച വാളുമായി ശത്രു ചോദിച്ചത് നിന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിച്ചപ്പോൾ മുത്തിനബി ആ സമയത്ത് അള്ളോഹ എന്ന വാക്കുചരിച്ച സമയത്ത് ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വാള് നിലത്ത് വീണ് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം മഹത്തായ അഹു എന്ന ആ നാമം ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ പ്രയാസപ്പെടുത്തുന്നവരുടെ ഹൃദയങ്ങളിൽ സിഹിർ ചെയ്യുന്നവരുടെ ഹൃദയങ്ങളിൽ മാരണം ചെയ്യുന്നവരുടെ ഹൃദയങ്ങളിൽ പൈശാചിക ബുദ്ധിമുട്ടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഹൃദയത്തിൽ പിശാചുക്കളുടെ ഹൃദയങ്ങളിലൊക്കെ ചാഞ്ചാട്ടം നൽകുന്ന അവരെയെല്ലാം പിടിച്ചു കെട്ടുന്ന മഹത്തായ നാമമാണ് അല്ലാ എന്നുള്ള നാമം ആ നാമത്തെക്കുറിച്ച് ഒരുപാടൊരുപാട് മഹത്വങ്ങളുണ്ട് ഞാൻ അതിലേക്ക് താൽക്കാലികമായി കടക്കുന്നില്ല ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന പരിശുദ്ധമായ നാമം വീടിൻ്റെ ഉമ്മുറപ്പടിയിൽ എഴുതി വെച്ചാൽ എന്താണ് അതിൻ്റെ ഗുണമെന്നാൽ ആ ഗുണം പറയുന്നതിനേക്കാൾ ഏറ്റവും നമുക്ക് നമുക്കിതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ ഒരു ഹദീസാണ് ഗുണം പറയുന്നതിനേക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ളൊരു ഹദീസ് കേട്ടാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളമുണ്ട് ഇതിൻ്റെ മഹത്വമെന്ന് മഹാനരായ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തുകൊണ്ട് ഫിറൌനിനെ ദീനിലേക്ക് ക്ഷണിച്ചു ഫിറൌനിനെ എന്ന് വാദിച്ച ദൈവമാണെന്ന് വാദിച്ച ഫിറൌനിനെ ഏകദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ നമുക്കറിയാം ഫിറൌൻ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാനും വളരെയധികം പദ്ധതികൾ മെനഞ്ഞത് നമുക്കറിയാവുന്നതാണ് പക്ഷേ ഫിര ഓൻ അള്ളയാണെന്ന് വാദിക്കുന്നതിൻ്റെ മുമ്പ് ഫിരോൻ ഒരു ബിൽഡിങ് പണിയുകയും ആ ബി ബിൽഡിങ്ങിൻ്റെ വാതിലിൽ ആ സൗദത്തിൻ്റെ വാതിലിൽ വാതിലിൽ പടിയിൽ ബിസ്മില്ലാ റഹ്മാൻ എന്ന് എഴുതി വയ്ക്കുകയും തൽക്കാലം ആ നാമം വിശ്വസിച്ചുകൊണ്ട് ഫിരഓൻ ജീവിക്കുകയും ചെയ്തു പിന്നീട് ഫിറൌൻ ദൈവമാണെന്ന് വാദിക്കുകയും ഞാൻ സൃഷ്ടാവാണെന്ന് വാദിക്കുകയും ചെയ്തു അതിന് ശേഷവും ആ വാതിലിൽ പടിയിൽ ബിസ്മുല്ലാഹി റഹ്മാൻ റഹീം എന്ന നാമമുണ്ടായി എന്ന് ഹദീസിൽ കാണാം മൂസാ നബി അലൈസ്വലാത്തു വസ്സലാമിന് ഒരുപാട് ദ്രോഹിച്ചു മൂസാ നബി അലൈസ്വലാത്തു വസ്സലാം റബ്ബിനോട് ദു ചെയ്തു അള്ളാഹുവേ ഇലാ എത്ര എത്രയാണ് നിന്നോട് റബ്ബെ ഞാൻ ദു ചെയ്തത് പക്ഷേ ഈ ഫിർ ഓൻ വഴങ്ങുന്നില്ലല്ലോ എന്താണ് റബേ ഇതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ ലാഹുസുബാനവത്താല ഫിറൗന് കൊടുത്ത മറുപടി പ്രസക്തമാണ് അന്തറു അന അന്താമ ഖു അലാബാബ് ഓ മുസാനബിയെ നിങ്ങൾ ഫിർ ഔനിൻ്റെ കുഫിറിലേക്കാണ് നോക്കുന്നതെങ്കിൽ അന അന്താമ ഖു അലാബാബിൻ ഞാൻ നോക്കുന്നത് ഫിറൌൻ എഴുതിവെച്ച ആ വാതിലിൽ പടിയിൽ എൻ്റെ നാമങ്ങളിലേക്കാണ് ഞാൻ നോക്കുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ മഹത്തായ നാമം എഴുതി വെച്ച അല്ലയാണെന്ന് വാദിക്കുന്ന ആൾക്ക് പോലും ഈ നാമം കൂടെയുണ്ടായപ്പോൾ അതാബുകളില്ല ആ മനുഷ്യന് ശിക്ഷയില്ല എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളയാണെന്ന് വാദിക്കുന്നതിനേക്കാൾ വലിയ തെറ്റു ഈ ഭൂമിയിൽ വേറെ ഏതാണ് ആ തെറ്റിന് ശിക്ഷ പോലും കിട്ടുന്നില്ല കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം ആ നല്ല കാലഘട്ടത്തിൽ എഴുതി വെച്ചത് കൊണ്ട് അള്ളാഹു ശിക്ഷ കൊടുക്കുന്നതിൽ നിന്ന് ഫിറൌനെ സംരക്ഷണം നൽകി ആ നാമമുള്ളത് കൊണ്ടാണ് നബിയെ ഞാൻ അദ്ദേഹത്തെ ശിക്ഷിക്കാത്തത് എന്ന് മഹാനരായ മുസാൻ നബി അലൈ സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബാനോ താല പറയുന്നു പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ നാമങ്ങൾക്ക് പ്രത്യേകതയുണ്ട് എന്ന് ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് തീർച്ചയായും ഈ നാമം നാം എഴുതി വയ്ക്കുക എഴുതി വയ്ക്കുന്ന കൈ പരിശുദ്ധമായ കൈയാണെങ്കിൽ നിരന്തരം നിരന്തരം ഖുർആാനോഗുതന്ന കൈയാണെങ്കിൽ നിരന്തരം റബ്ബിനെ ചിന്തിക്കുന്ന ഹറാമ് ചെയ്യാത്ത കൈ കൊണ്ട് എഴുതിയതാണെങ്കിൽ തീർച്ചയായും വലിയ കാവലവരെ കുടുംബത്തിന് കിട്ടുമെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാനോ താല നമുക്ക് തോഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാല്ല നിങ്ങളഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമാറാകട്ടെ എന്ന് പറഞ്ഞ് ദുഹ ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം സ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ